നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമ വ്യവസായത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചുരുക്കം ചില പേർ, അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് അമിതാഭ് ബച്ചൻ, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, അങ്ങനെ ഒരു പത്തോളം പേരെ നമുക്ക് ഇതിനകത്തിൽ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആദ്യത്തെ നാല് പേര് തന്നെയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ അഭിനയത്തിൻ്റെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ നെടുന്തൂണുകൾ, അല്ലെങ്കിൽ നാല് പില്ലേഴ്സ് എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ഇതിൽ കമലഹാസൻ ഏകദേശം 6 വയസ്സ് മുതൽ അദ്ദേഹം സിനിമയിൽ 5 വയസ്സ് മുതൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോഴും സജീവമായി അഭിനയിക്കുന്നു. അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളിൽ തമിഴിൽ, ഹിന്ദിയിൽ, തെലുങ്കിൽ, കന്നഡ, മലയാളത്തിൽ, തുടക്കകാലങ്ങളിൽ അദ്ദേഹം മലയാളത്തിലായിരുന്നു, മലയാളത്തിലെ ഏറ്റവും മികച്ച നായകന്മാരിലൊരാളായി മാറിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. അതായത് ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ അമിതാഭ് ബച്ചനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെതായി ഒരുപാട് വെറൈറ്റി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. നാഷണൽ അവാർഡിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും കമലഹാസന് 3 നാഷണൽ അവാർഡുകളുണ്ട് ബെസ്റ്റ് ആക്ടർ എന്ന കാറ്റഗറിയിൽ. അതിന് മുകളിലുള്ള ഏക നടൻ എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. പിന്നീട് ഒപ്പം നിൽക്കുന്നത് മമ്മൂട്ടിയാണ്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവരെ നമുക്ക് ഒരുപാടായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെയും കമലഹാസൻ്റെയും അഭിനയം ഭയങ്കര ഏകദേശം ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ആൾക്കാർ. അതായത് ഇവരുടെ അഭിനയത്തിന് ഏകദേശം എവിടേക്കോ ഒരു സാമ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളും സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണത്. ഇവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ കമലഹാസൻ്റെ പിന്നെ നടന്നു. അതായത് മമ്മൂട്ടി സിനിമയിൽ കയറുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടൻ എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലിൽ തന്നെ കമലഹാസൻ എസ്റ്റാബ്ലിഷ്ഡാണ്. മമ്മൂട്ടിയൊക്കെ ഒരു പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ പോലും കമലഹാസൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നീട് മമ്മൂട്ടി എന്ന നടൻ കമലഹാസൻ്റെ ഒപ്പം നടന്നു. നമുക്കറിയാം 80s അല്ലെങ്കിൽ 90s 2000s കമലഹാസൻ ഒപ്പത്തിന് നടന്നു. ഇപ്പം ഈ 2020 അല്ലെങ്കിൽ 2000 ശേഷം നമുക്ക് പറയുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ കമലഹാസൻ്റെ മുന്നേ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികൾ അല്ലെങ്കിൽ അഭിനയം അത്രത്തോളം വ്യത്യസ്തം. ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം കമലഹാസൻ ഉലക നായകനാണ്. അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളിൽ, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത വേഷങ്ങളില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ചെയ്യാം, നമ്മൾ പറയാം മമ്മൂട്ടി മോഹൻലാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഹൻലാൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഡാൻസ് അങ്ങനെയുള്ള കാര്യം, കോമഡി, അപ്പം അതിനെ പോലും കവർ ചെയ്യുന്ന ലെവലിലുള്ള ഒരു നടനായിട്ടാണ് കമലഹാസൻ. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം വെറൈറ്റി ആയിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ലെവലിലും അഭിനയത്തിൻ്റെ എല്ലാ രീതികളിലും തിളങ്ങാൻ കഴിഞ്ഞിട്ടുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഇവരെല്ലാവരേക്കാളും, മമ്മൂട്ടിയും മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, ഇവരെല്ലാവരേക്കായാലും മുൻപന്തിയിൽ നിൽക്കുന്ന നടൻ തന്നെയാണ് കമലഹാസൻ. അതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടി എന്ന നടനെ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങളിലേക്കാണ്. അതായത് കമലഹാസൻ ഒരു ഇൻബോൺ ആക്ടർ, മോഹൻലാലിനെയൊക്കെ പോലെ തന്നെ ഒരു ഇൻബോൺ ആക്ടർ തന്നെയാണ് കമലഹാസൻ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും ചാതുര്യവും ഒക്കെ നമ്മൾ പണ്ട് മുതൽ കേട്ടറിവുള്ളതാണ്. ചാണക്യൻ, മലയാളത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ ചാണക്യൻ, അല്ല തമിഴിലാണെങ്കിൽ അപൂർവ സഹോദരങ്ങൾ, ഇതിലെയൊക്കെ അഭിനയം ഒരിക്കലും ഒരാൾക്ക് മൈക്കിൾ മദൻ, കാമാരാജൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ചിത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അദ്ദേഹം തമിഴിൽ ചെയ്തതാണെങ്കിൽ പോലും മലയാളികൾക്ക് പോലും അത്രയും ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. 1980s 1990s കാലഘട്ടങ്ങളിൽ മലയാള സിനിമ തിയേറ്ററുകളിൽ കമലഹാസൻ്റെ പടം വന്നു കഴിഞ്ഞാൽ ഇവിടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും അന്ന് സൂപ്പർ സ്റ്റാറാണ്, ഇന്നും സൂപ്പർ സ്റ്റാറാണ്, അങ്ങനെയല്ല ധരിക്കേണ്ടത്. അന്ന് സൂപ്പർ സ്റ്റാറായിരുന്ന മമ്മൂട്ടിയും മോഹൻലാൽ എന്നിവരോട് ഒപ്പം തന്നെ ഒരു തമിഴിൽ നിന്ന് ഉള്ള ഒരു ചിത്രത്തിന് കിട്ടുന്ന സ്വീകാര്യത ആയിരുന്നു ഉണ്ടായിരുന്നത് കമലഹാസൻ്റെ ചിത്രങ്ങൾക്ക്. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഇവിടെ പയ്യെ പയ്യെ വളർന്നു വളർന്നു വരികയായിരുന്നു. അദ്ദേഹം ആദ്യം 1980s കാലഘട്ടങ്ങളിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഉലക നായകനേക്കാളും പിന്നിൽ തന്നെയായിരുന്നു. പക്ഷേ 90s എപ്പോഴത്തേക്ക് അദ്ദേഹം കമലഹാസൻ്റെ ഒപ്പം എത്തിത്തുടങ്ങി. കാരണം നമുക്കറിയാം ആദ്യത്തെ നാഷണൽ അവാർഡ് വടക്കൻ വീരഗാഥയിലെത്തി, 93rd അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കമലഹാസൻ ഒപ്പം നിന്നിരുന്ന, അല്ലെങ്കിൽ ഇവർ രണ്ടുപേർ തന്നെയായിരുന്നു ഇന്ത്യയിൽ
ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ്. അവാർഡുകളുടെ കാര്യങ്ങളിൽ മാത്രമല്ല ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലും ഒക്കെ വളരെ മുന്നോട്ട് ആയിരുന്നു മമ്മൂട്ടിയും വന്നത്. പക്ഷേ ഇവിടെ കമലഹാസന് പറ്റിയത് അദ്ദേഹത്തിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളെക്കുറിച്ച് ഓർത്തിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പണ്ട് ചെയ്ത സിനിമ കാര്യങ്ങളെ ഓർത്തിട്ട് തന്നെയാണ് നമ്മളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും നിൽക്കുന്നത്. ഒരു 2005 അല്ലെങ്കിൽ 2010 ശേഷം കമലഹാസന് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവം കാണിക്കാൻ പറ്റുന്ന ഒരു ചിത്രം പോലും നമുക്ക് എടുത്തു പറയാൻ ഉണ്ടെന്ന് തോന്നുന്നു. ടെക്നിക്കലി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇന്ത്യൻ, അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ അദ്ദേഹം ഇറക്കി. പക്ഷേ അതിലൊന്നും പണ്ട് ഉണ്ടായിരുന്ന കമലഹാസന്റെ ഒരു ടാലൻറ്റോ അദ്ദേഹത്തിൻ്റെ സ്കില്ലോ ഒന്നും നമുക്കതിനകത്തിൽ കാണാൻ കഴിഞ്ഞില്ല. എന്തിന്, പാപനാശം എന്ന നമ്മുടെ ദൃശ്യം സിനിമ, ദൃശ്യം തമിഴിൽ ചെയ്തപ്പോൾ കമലഹാസൻ നായകനായി വന്നു. അവിടെ മോഹൻലാൽ ചെയ്തതിൻ്റെ ഒരു 10% പോലും പെർഫെക്ഷൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ അതിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കമലഹാസൻ എന്ന് പറഞ്ഞ നടനെ, ഇപ്പം നമ്മളിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസൊക്കെ വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ അവർ കോളേജുകളിലോ ക്ലാസ്സിലോ ഒക്കെ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പറയുമ്പോൾ കമലഹാസനെ കുറിച്ചൊരു പോയിന്റ് ഇട്ടാൽ എല്ലാവരും പറയുന്നത് അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവരെന്നൊക്കെയാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല, മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ ഇന്ത്യയിലെ ബാക്കി ഏത് നടനും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയായിരിക്കാം ഒരുമാതിരി ഭൂരിപക്ഷം ആളുകളുടെയും, കാരണം അത്രത്തോളം അഭിനയം ഈ മുഹൂർത്തങ്ങൾ ഇവർ ഇന്നും കാഴ്ചവെക്കുന്നു. മമ്മൂട്ടി എന്ന നടനെ 2000 ശേഷവും മമ്മൂട്ടി എന്ന നടൻ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതും അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ ടാലൻറ്റ് അല്ലെങ്കിൽ അഭിനയിക്കാൻ സാധ്യത ഏറിയ കഥാപാത്രങ്ങളെയും ചൂസ് ചെയ്യുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ കൊമേഴ്ഷ്യൽ ചിത്രങ്ങളുടെ പുറകെ മാത്രമല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ പോകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന ഒരു കാര്യം, 40 അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 30 തവണ നാഷണൽ അവാർഡിൻ്റെ പടിവരെ അത് എത്തിച്ചിരുന്നു. ഫൈനൽ റൗണ്ടുകളിൽ അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു, ആകെ 3 കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ആ സമീപകാലത്ത് വന്ന നമുക്കറിയാം പേരൻപ് എന്ന് പറഞ്ഞ ചിത്രം. അങ്ങനെ മമ്മൂട്ടിയുടേതായി എല്ലാ വർഷങ്ങളിലും അദ്ദേഹം അഭിനയം തേച്ച് മിനുക്കിയെടുക്കുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഇൻബോൺ ആക്ടർ ആയിരുന്നില്ല, കമലഹാസൻ ഒരു ഇൻബോൺ ആക്ടറായിരുന്നു. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹം അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് വന്ന് അതിലെ ഭയങ്കരമായി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ഇന്നും അദ്ദേഹം ആ പാഷൻ കൊണ്ടുപോകുന്നു, ബാക്കി ആരും കൊണ്ടുപോകുന്നില്ല എന്നല്ല. പക്ഷേ അദ്ദേഹം ഇന്നും എങ്ങനെ തുടങ്ങി അതേപോലെ തന്നെ അദ്ദേഹം സിനിമയെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇൻബോൺ അല്ലാത്ത ഒരു ആക്ടറിന് ഇത്രയും ഉയരത്തിൽ എത്താൻ കഴിയുന്നത്. ഒന്ന് ആലോചിക്കുക, ഇൻബോൺ ആയിട്ടുള്ള ആക്ടേഴ്സിന് ഇടയിൽ ഇൻബോൺ അല്ലാത്ത ഒരാൾ നിന്ന് അവരുടെ ഒപ്പം എത്തുന്നു അല്ലെങ്കിൽ അവരുടെ മുകളിലേക്ക് എത്തുന്നു. അത് ചെറിയ കാര്യമല്ല, കാരണം അത്രയും ഡെഡിക്കേഷനും ഭാഗ്യവും അതേപോലെ തന്നെ അതിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പ്രായം കാര്യങ്ങൾ പറയുകയാണെങ്കിലും മമ്മൂട്ടിയാണ് കമലഹാസനേക്കാളും മൂത്തത്, ഏകദേശം 4 ഡിഫറൻസ്. ഇന്ന് മമ്മൂട്ടിക്ക് 69 ഉണ്ട്, കമലഹാസന് ഏകദേശം 65 ഇവരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ പോലും മമ്മൂട്ടി തന്നെയാണ്. ഏകദേശം തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള ഒരു സർവേയിൽ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഒരു 40 മുകളിൽ തോന്നില്ല, പക്ഷേ കമലഹാസനാണെങ്കിൽ അതിൽ കൂടുതൽ. ഒരുപക്ഷെ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്കത് വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നടന്നു, പിന്നെ ഒപ്പം നടന്നു, അതിനുശേഷം മുന്നേ നടക്കുന്നു. അതാണ് മമ്മൂട്ടി, മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി. അദ്ദേഹം മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഫേസാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിൽ അഭിനയിച്ച നാഷണൽ അവാർഡ് നേടി. പിന്നെയും പലവട്ടം നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡിന് നോമിനേറ്റ് ചെയ്ത്. അവസാനം ഈ പേരൻപ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ പോലും നാഷണൽ അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് രേഖപ്പെടുത്തി തരിക. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കാണണം അല്ലെങ്കിൽ കാണണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഗ്രേറ്റ് മീഡിയാസ്.